നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെസ്സിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാൻ സാധ്യതയുള്ള പൊസിഷനുകൾ ചില പ്രത്യേക ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും. അത്തരത്തിലുള്ള മൂന്ന് പൊസിഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ മൂവുകളും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ എല്ലാ മൂവുകളും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ പൊസിഷനുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയങ്ങൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ ബോർഡിൽ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പൊസിഷൻ. ഇവിടെ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഈ പൊസിഷനുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. ഇവിടെ വൈറ്റിൻ്റെ ഒരേയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ E6 പോണാണ്. വൈറ്റിൻ്റെ കിങ് ഈ ഒരു സ്ക്വയറിൽ നിന്ന് അഥവാ D5 സ്ക്വയറിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ്ങിന് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബ്ലാക്കിൻ്റെ കിങ് E7 നിന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കിങ്ങിന് D6 പോണിനെ ക്യാപ്ചർ ചെയ്യുകയും തുടർന്ന് ഈ വൈറ്റ് പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ഭാഗത്തിനും കിങ്ങിനെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഈ പൊസിഷൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം. ഇവിടെ വൈറ്റാണ് മൂവ് ചെയ്യേണ്ടത്. നിങ്ങൾ അടുത്തതായി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പൊസിഷൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അഥവാ ഇവിടെ വൈറ്റാണോ വിജയിക്കുക, അല്ലെങ്കിൽ ബ്ലാക്കാണോ വിജയിക്കുക, അല്ലെങ്കിൽ ഈ ഗെയിം സമനിലയായിരിക്കുമോ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ആൻസറിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെന്തായാലും അടുത്തതായി ഈ പൊസിഷനിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണാൻ ശ്രമിക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇവിടെ വൈറ്റിനും ബ്ലാക്കിനും കിങ്ങുകളെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും പോണുകളെയാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ വൈറ്റിനാണോ ബ്ലാക്കിനാണോ കൂടുതൽ പോൺ മൂവുകൾ സാധ്യമാവുന്നത്, ആ ഭാഗത്തിന് കൃത്യമായി ഈ ഗെയിം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ പൊസിഷനിലെ പ്രധാനമായ ആശയം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഇവിടെ കിങ്ങുകളെ മൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ആശയം. രണ്ടാമത്തത്, കിങ്ങുകളെ മൂവ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പോൺ മൂവുകൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഏത് ഭാഗമാണോ ഏറ്റവും കൂടുതൽ പോൺ മൂവുകൾ നടത്തുന്നത്, ആ ഭാഗത്തിന് ഈ ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി മൂവുകളും നടത്തി നോക്കാം. ഇവിടെ വൈറ്റിൻ്റെതാണ് ഫസ്റ്റ് മൂവ്. വൈറ്റ് A3 മൂവ് ചെയ്യുന്നു. നമുക്കറിയാം, ഈ വൈറ്റിന് വേണമെങ്കിൽ A4 മൂവ് ചെയ്യാമായിരുന്നു. പക്ഷേ A4 മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിൻ്റെ ഒരു പോൺ മൂവ് നഷ്ടപ്പെടും. ആ നഷ്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ പൊസിഷനിൽ. അടുത്തതായിട്ട് ബ്ലാക്കാണ് മൂവ് ചെയ്യേണ്ടത്. ബ്ലാക്കും പോണിനെ ഒരു സ്ക്വയർ മാത്രം മൂവ് ചെയ്യിക്കുന്നു. വൈറ്റ് വീണ്ടും A4 മൂവ് ചെയ്യുന്നു. ബ്ലാക്കും A5 മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് പോണുകളുടെയും മൂവുകൾ ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് സാധ്യമാവുന്ന മൂവ് എന്ന് പറയുന്നത് H3 മൂവാണ്. അതിനുശേഷം ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു, വൈറ്റ് H4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് H5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഈ രണ്ട് പോണുകളുടെയും മൂവ്മെൻറ്റുകൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പിന്നീട് ഇവിടെ വൈറ്റിന് സാധ്യമായ ഒരേ ഒരു പോൺ പുഷ് എന്ന് പറയുന്നത് F5 പോൺ പുഷാണ്. നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം F5 പോൺ പുഷ് നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും ഈ ഗെയിമിൻ്റെ റിസൾട്ട് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മൾ F5 പോൺ പുഷ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് നിർബന്ധമായും ഈ പോണിനെ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം, അടുത്തതായി ഈ വൈറ്റ് കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയർ പോലും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഗെയിം ഒരു സമനിലയായി പരിണമിക്കുന്നതാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു പൊസിഷൻ കണ്ടപ്പോൾ ഇത് സമനിലയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പൊസിഷൻ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക് എന്ന് പറയുന്നത് സ്റ്റേൽമേറ്റ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ടെക്നിക് ആയിരിക്കും അത്. അടുത്തായിട്ട് വരുന്ന രണ്ട് പൊസിഷനുകളിലും ഇതേ ആശയം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ പൊസിഷനിലേക്ക് പ്രവേശിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പൊസിഷൻ. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പൊസിഷനേക്കാൾ അല്പം കൂടെ സങ്കീർണമാണ് ഇവിടെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ പ്ലാനിംഗ് അത്യാവശ്യമായിരിക്കും. ഈ പൊസിഷനിൽ ബ്ലാക്കാണ് മൂവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഗെയിമിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പൊസിഷൻ്റെ ആൻസറിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ പൊസിഷനിലെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കറിയാം, വൈറ്റിൻ്റെ E6 കിങ് അടുത്തതായിട്ട് D5 വരികയും ഈ പോണിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ആ ഒരു അറ്റാക്കിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ബ്ലാക്ക് കിങ്ങിൻ്റെ ജോലി. ഇവിടുത്തെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ ചോദ്യം, എത്ര സമയം ഈ ബ്ലാക്ക് കിങ്ങിന് C6 നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ചില മൂവുകളൊന്ന് പരിശോധിക്കാം. വേണമെങ്കിൽ A6 മൂവ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈറ്റ് A5 വരും. അപ്പം അതിനുശേഷം നമ്മുടെ കിങ്ങിന് മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരികയും ഈ ഗെയിം പരാജയപ്പെടുന്നതുമായിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ ഗെയിമിനെ സംരക്ഷിക്കാൻ ബ്ലാക്കിന് സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് വേണമെങ്കിൽ ബ്ലാക്കിന് നേരിട്ട് A5 പോണിനെ പുഷ് ചെയ്യാം.
അപ്പോൾ വൈറ്റ് ഇവിടെ കിങ്ങിനെ E5 മൂവ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിലും ബ്ലാക്ക് കിങ്ങിന് C6 സ്ക്വയറിൽ നിന്ന് മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഒന്നോ രണ്ടോ മൂവുകൾ വേണമെങ്കിൽ കിങ് കൊണ്ട് നടത്താം എന്നതിലുപരി ഈ പോണിനെ കൃത്യമായ രീതിയിൽ സംരക്ഷിക്കാൻ ബ്ലാക്കിന് സാധിക്കുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ കിങ്ങിൻ്റെ മൂവുകൾ ഒന്ന് ബോർഡിൽ വെച്ച് നോക്കാവുന്നതാണ്. എന്നിട്ടും ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നമ്മൾ 2-3 മാർഗങ്ങൾ കണ്ടു, അവിടെയൊന്നും ബ്ലാക്കിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നീട് ബ്ലാക്കിന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരേയൊരു മാർഗം എന്ന് പറയുന്നത് കിങ്ങിനെ B6 മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഒറ്റനോട്ടത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് തോന്നുക, അടുത്തതായിട്ട് വൈറ്റിന് വളരെ പെട്ടെന്ന് D6 വരാവുന്നതും തുടർന്ന് C5 പോണിനെ ക്യാപ്ചർ ചെയ്ത് ഈ ഗെയിം ഈസിയായി ജയിക്കാൻ പറ്റും എന്നായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ ആശയം പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് വൈറ്റ് കിങ്ങിനെ D6 മൂവ് ചെയ്യുന്നു, അതിനുത്തരം എന്ന രീതിയിൽ ബ്ലാക്ക് പോണിനെ A6 മൂവ് ചെയ്യുന്നു. അടുത്തതായിട്ട് വൈറ്റ് കിങ് D5 മൂവ് ചെയ്യുന്നു, അതിനുത്തരം എന്ന രീതിയിൽ ബ്ലാക്ക് കിങ് A5 മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഈ കിങ്ങിന് നിലവിൽ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് കിങ്ങിന് ഒരു സ്ഥലത്ത് പോലും മൂവ് ചെയ്യാൻ പറ്റാതെ വരികയും ഈ ഗെയിം സമനിലയാവുകയും ചെയ്യും. ഇനി വൈറ്റ് അഥവാ D6 ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കിങ്ങിനെ B6 കൊണ്ടുവരാം. അങ്ങനെ ഈ പൊസിഷൻ എത്ര സമയം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വളരെ രസകരമായ ഒരു സ്റ്റെയിൽമേറ്റ് ടാക്റ്റിക്കാണ് നമ്മൾ ഈ പൊസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പൊസിഷനും വളരെ കൃത്യമായി മനസ്സിലായ ഒരാൾക്ക് അടുത്ത പൊസിഷന് വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് പ്രവേശിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ 3-ാമത്തെ പൊസിഷൻ. ഇവിടെ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൊസിഷനാണ്. ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വൈറ്റിൻ്റെ കൃത്യമായ മൂവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പൊസിഷനിലെ പൊതുവായ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ബ്ലാക്കിൻ്റെ ഭാഗത്താണ് മെറ്റീരിയൽസ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗെയിം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോവുകയാണെങ്കിൽ ബ്ലാക്കിന് വളരെ ലളിതമായി ഈ ഗെയിം വിജയിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വൈറ്റ് കിങ്ങിന് യാതൊരു മൂവുകളും ഇപ്പോൾ ലഭ്യമല്ല. അതുപോലെ തന്നെ വൈറ്റിൻ്റെ ഈ 5 മൂവ് ചെയ്യിക്കാൻ വൈറ്റിന് സാധിക്കില്ല. പിന്നീട് വൈറ്റിന് മൂവ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് കരുക്കൾ എന്ന് പറയുന്നത് ഈ ഒരു ക്യൂനും അതുപോലെ ഈ ഒരു പോണുമാണ്. ഈ 2 ഈ ബോർഡിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഗെയിം സമനിലയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഇവിടെ ഉള്ള ഒരേയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ 2 ഈ ബോർഡിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ വൈറ്റിൻ്റെ മൂവ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വൈറ്റിൻ്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് Qf6 ആണ്. അപ്പോൾ ക്യൂന് കൊണ്ട് ചെക്ക് നൽകുന്നു, ബ്ലാക്ക് കിങ് G8 മാറി നിൽക്കുന്നു. അടുത്ത മൂവ് എന്തായിരിക്കും? വളരെ ലളിതമാണ്, Qg7 ചെക്ക് നൽകുന്നു. നമുക്കറിയാം ഈ കിങ്ങിന് ഈ ക്യൂവിനെ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വൈറ്റിന് ഇവിടെ മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു പീസ് എന്ന് പറയുന്നത് ഈ ഒരു പോൺ മാത്രമാണ്. വൈറ്റ് അടുത്തതായിട്ട് ഈ പോൺ ഉപയോഗിച്ച് ചെക്ക് നൽകുന്നു. ഇവിടെ ചെക്ക് ആയതുകൊണ്ട് തന്നെ കിങ്ങിന് അടുത്തതായിട്ട് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. കിങ് മൂവ് ചെയ്യുന്നു. അപ്പം ഈ ഒരു മൂവിന് ശേഷം നമുക്ക് നോക്കിയാൽ കാണാം വൈറ്റിൻ്റെ ഒരു പീസിന് പോലും മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഗെയിം സമനിലയാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട 3 സ്റ്റെയിൽമേറ്റ് എന്ന് പറയുന്ന ഒരു ആശയമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പുള്ള പല ഗെയിമുകളും ഈ ഒരു ആശയം ഉപയോഗിച്ച് നമുക്ക് സമനില പിടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 3 ഇഷ്ടമായിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് നൽകുകയും അതുപോലെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.